അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളുടെ ഈമാനിന്റെ വീക്ക്നെസ്, അതായത് ഈമാൻ കുറവുണ്ടോ എന്നറിയാൻ പറ്റുന്ന 7 അടയാളങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതിൽ ആദ്യത്തെ അടയാളം, ഈ 7 അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈമാനിന്റെ കുറവുണ്ടോ എന്നാണ് അർത്ഥം. ആദ്യത്തേത്, നമുക്ക് തിന്മകളെ നിസ്സാരവൽക്കരിച്ചു കാണുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു തിന്മ ചെയ്യുമ്പോൾ, ചെറുതാവട്ടെ വലുതാവട്ടെ, അത് വലിയ കാര്യമൊന്നുമില്ല എന്നൊരു നിസ്സാരവൽക്കരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും, പക്ഷേ ഈ തിന്മ പരസ്യപ്പെടുത്തുന്നവർ ഒഴികെ, അതായത് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അത് പരസ്യപ്പെടുത്താതെ അള്ളാഹുവിനോട് നിങ്ങൾ മാപ്പ് ചെയ്യുമ്പോൾ, മാപ്പ് ചോദിക്കുക, എന്ത് തെറ്റുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും അള്ളാഹുവിനോട് ചോദിച്ചാൽ, പക്ഷേ ആ തിന്മ നിങ്ങൾ പരസ്യപ്പെടുത്തുമ്പോൾ അത് അല്ല പുറത്തു തരില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു സിനിമ കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെയ്ത് അത് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ, ടിക്ടോക്കിൽ, ഫേസ്ബുക്കിൽ, ഞാൻ ഇത് ആ സിനിമ കണ്ടു, അതൊരു തിന്മയല്ല, അത് പ്രചരിപ്പിച്ചു, നിങ്ങളും ചെയ്ത് മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്തു, ടിക്ടോക്കിൽ മ്യൂസിക് ഇട്ട് പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, മുടി പ്രദർശിപ്പിക്കുന്നുണ്ട്, സ്ത്രീകൾ ഔറത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് അതിൽ പ്രചരിപ്പിക്കുക. നേരെ മറിച്ച് അത് ഡിലീറ്റ് ചെയ്തിട്ട് അള്ളാഹുവിനോട് പൊരുത്തപ്പെട്ട് ചോദിച്ചാൽ അള്ളാഹ് പൊരുത്തപ്പെടും, പക്ഷേ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാതെ പൊരുത്ത ചോദിച്ചാൽ അതവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെങ്ങനെ പുറത്തു തരാനാണ്? അപ്പോൾ അത് ചെയ്യാൻ പാടില്ല, അതല്ല പുറത്തു തരില്ല. അപ്പോൾ തിന്മയെ നിസ്സാരവൽക്കരിക്കുക. അപ്പോൾ ഇത് ഒരു ഈമാനിൻ്റെ കുറവാണ്. രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത്, നമ്മൾക്ക് നിസ്കാരം, സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്യുമ്പോൾ മടി വരിക എന്നുള്ളതാണ്. നിസ്കാരത്തേക്കാൻ കൈയെട്ടുമ്പോൾ മടി വരിക, പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കുക, പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കാൻ നോക്കുക, എന്തോ ഒരു തിരക്കുള്ളത് പോലെ തോന്നുക, ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരിക, പള്ളി നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് തീർക്കാൻ നോക്കുക, അല്ലേ, ദ്വാരക്കാതെ സുബ്ഹാനല്ലാഹ് പറയാതെ, അൽഹംദുലില്ലാഹ് പറയാതെ, അല്ലാഹു അക്ബർ പറയാതെ ഓടുക, എന്നിട്ട് മൊബൈൽ നോക്കുക, ഇതൊക്കെ ഈമാനിൻ്റെ കുറവിൻ്റെ അടയാളങ്ങളാണ്. മൂന്നാമത്തേത്, നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ക്ഷമിക്കാതെ പറ്റാത്തൊരവസ്ഥ, അള്ളാഹു എന്തിനെനിക്കിങ്ങനെ തരുന്നു, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഓതുന്നുണ്ട്, ഇങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാതെ ചൂടായി എന്തൊക്കെയോ പറയുക, അത് ആ സമയത്ത് അള്ളാഹു പറയുകയാണ്, മുസ്ലിം വിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമെന്ന്, അതായത് അള്ളാഹുവിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത്, അവനിലേക്കാണ് ഞങ്ങൾ മടക്കം, അവനിൽ നിന്ന് വന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് നമ്മൾ പറയേണ്ടത് ദുഃഖം വരുമ്പോൾ. അത് വെറും മരണ വാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട ഒന്നല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. നമുക്കെന്തറിയും അതിലെന്തെങ്കിലും ഖൈറുണ്ടാവും, ക്ഷമിക്കുക, എന്തെങ്കിലും അള്ള തരുന്നെങ്കിൽ അതിൽ ഖൈറുണ്ട്, ഷർറും ഖൈറുള്ളത് അള്ളാഹുവിൽ നിന്നാണ്. ആ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ ചൂടാകാതെ ഇതിലെന്തെങ്കിലും റബ്ബ് ഖൈറ് വിധിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ അതിൽ നമ്മൾ ദുഃഖിചാരായിച്ച് എന്തൊക്കെയോ പറയുക, അത് ഈമാനിൻ്റെ കുറവാണ്. അപ്പോൾ ഇത്തരം ലക്ഷണം വരാൻ പാടില്ല. പിന്നെ നാലാമത്തേത് വരുന്നത് ജലസി, അതായത് അസൂയ, മറ്റുള്ളവർക്ക് കൊടുത്ത അനുഗ്രഹത്തിൽ നിങ്ങൾ അസൂയ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഈമാനിൻ്റെ കുറവാണ്. അവർക്ക് അള്ളാഹുവാണ് കൊടുക്കുന്നത്, ആ വിശ്വാസം നിങ്ങൾക്ക് വേണം. എന്ത് അനുഗ്രഹം അള്ളാഹു അവർക്ക് കൊടുക്കുന്നതാണ്, അവരുടെ കഴിവ്.